പൊതുവെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ പെൺകുട്ടികൾ ചുരിദാർ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ലുക്കാണ് ഉണ്ടാവുക എന്ന് പറയും. പക്ഷേ നമ്മൾ ചുരിദാറിലേക്ക് ഹിജാബ് ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളേഴ്സൊന്നും ശ്രദ്ധിക്കാതെ ഹിജാബ് ഇട്ട് കഴിഞ്ഞാൽ ചുരിദാറിൻ്റെ ആ ഒരു ലുക്ക് ഏറ്റവും ബോറുള്ളൊരു ലുക്കായിട്ട് മാറും. കാരണം ചുരിദാറിലെന്ന് പറയുമ്പം അതിൻ്റെ പാൻസ് ഒരു കളറ്, ഷോൾ ഒരു കളറ്, ടോപ്പ് വേറൊരു കളറ്, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ സെയിം കളറാണെങ്കിൽ അതിൽ വരുന്ന വർക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കളറൊക്കെ ആയിരിക്കും. വർക്കിൻ്റെ പാറ്റേണൊക്കെ അങ്ങനെ ചുരിദാറിൽ വരുന്ന വർക്കും ഡിസൈനും ഷെയ്ഡ്സ് എന്നൊക്കെ പറയുന്നത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആട്രിബ്യൂട്ടിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനോട് തന്നെ നമ്മൾ അതിലേക്കൊരു ഹിജാബ് പെയർ ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളെ ലുക്ക് പെട്ടെന്ന് വൃത്തികേടാവും. കാരണം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെ കാണുമ്പോഴുള്ളൊരു കോലം എന്ന് പറയുന്നത് ആകെക്കൂടി മിക്സ്ഡായിട്ട് വൃത്തിയില്ലാണ്ട് അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കോലാകുമ്പം ആൾക്കാർ പെട്ടെന്ന് ഇയാൾക്കിത് ഇടാൻ, ഇയാൾക്ക് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ അറിയില്ല എന്നുള്ളൊരു ഒപ്പീനിയൻ വരാൻ പെട്ടെന്ന് സാധിക്കും. സോ നമ്മൾ ഹിജാബ് ചുരിദാറിലേക്ക് ഇടുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറയുന്നത്. ടിപ്പ് നമ്പർ വണ്ണിൽ ഫസ്റ്റിൽ തന്നെ പാറ്റേൺ ആണ് നോക്കേണ്ടത്. നമ്മൾ ചുരിദാർ ഒരു സോളിഡ് പാറ്റേൺ ആണോ, അതായത് പാൻറ്റും ഷോളും ടോപ്പൊക്കെ ഒരേ കളറിൽ വരുന്നതാണോ, അല്ല ഒരു മൾട്ടി കളർ പാറ്റേൺ ആണ്. ഇപ്പോൾ ടോപ്പ് മാത്രം ഒരു കളറ്, ഷോളും പാൻസും വേറെ വേറെ, അങ്ങനെ മൾട്ടി കളറുള്ളൊരു പാറ്റേൺ ആണോ ശ്രദ്ധിക്കാം. അതാണ് ടിപ്പ് നമ്പർ വണ്ണിൽ വരുന്നത്. അപ്പം സോളിഡ് പാറ്റേൺ ആണ്, ഒറ്റ കളറുള്ള പാറ്റേൺ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹിജാബ്സ് വേണമെങ്കിൽ പ്രിൻ്റ് ആയിട്ട് ചൂസ് ചെയ്യാം, പ്രിൻ്റഡ് ഹിജാബുകൾ ചൂസ് ചെയ്യാം. മറിച്ച് നമ്മൾ പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു ചുരിദാറാണ്, ഒരുപാട് കളറുകളുള്ള ഒരു ചുരിദാറാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള കളറുള്ള ഹിജാബുകൾ, സോളിഡ് കളർ ഹിജാബ്സ് സെലക്ട് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കളറിന് തന്നെ. കളർ എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മളുടെ ചുരിദാർ ലൈറ്റ് കളർ ചുരിദാറാണെന്നുണ്ടെങ്കിൽ ഹിജാബ്സ് നമ്മൾ മാക്സിമം ഡാർക്ക് കളറാക്കുക, അതല്ലെങ്കിൽ സെയിം കളറാക്കുക, ചുരിദാറിൻ്റെ അതേ കളറാക്കുക, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കളറാക്കുക. ആൻഡ് ഇപ്പോൾ ചുരിദാർ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഹിജാബ് ഡാർക്ക് കളറാക്കുക. അപ്പോൾ അങ്ങനെ ചുരിദാർ ഡാർക്ക് ആണെന്നുണ്ടെങ്കിൽ ഹിജാബ് ലൈറ്റ് ആക്കുക. അങ്ങനെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വർക്കാണ്. ഇപ്പോൾ ചില ചുരിദാറിൽ ഒരുപാട് പ്രിൻസ് വരും, ലോ ഇപ്പോൾ ഫ്ലോറൽ പ്രിൻസ്, അതല്ലെങ്കിൽ സീക്വൻസ് വർക്കുകൾ, അങ്ങനത്തെ പ്രിൻറ്റുകൾ വരും. അപ്പോൾ ആ പ്രിൻ്റാണ് അതിൻ്റെ ഫാബ്രിക്കിനേക്കാളും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ആ പ്രിൻറ്റിൻ്റെ കളർ ഏതാണ്, അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഓവറോൾ ഉദിച്ച് നിൽക്കുന്ന കളർ ഏതാണ്, ആ ഒരു കളർ ഹിജാബ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇതാണ് മൂന്ന് മെയിൻ ആയിട്ടുള്ളൊരു ടിപ്സ് എന്ന് പറയുന്നത്. വെൽക്കം ബാക്ക് ടു ലുലു ഹിജാബ്സ് ആൻഡ് ക്ലോത്ത്സ്. സോ കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് പാർട്ടി വെയർസ് ഇടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ഓവർ വർക്കായിട്ടുള്ളത് ഇടാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ എത്നിക് കളക്ഷനിലുള്ള അല്ലെങ്കിൽ പാർട്ടി വെയർ കളക്ഷനിലുള്ള ഒരു ചുരിദാർ സെറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ ചുരിദാർ സെറ്റാണ് ഇത്. ഒരു സോളിഡ് ഷെയ്ഡുള്ള ചുരിദാർ സെറ്റാണ്. പാൻസും ടോപ്പൊക്കെ ഒരേ കളറിലും ഒരേ പാറ്റേണിലുമാണ് ഇതിൽ വർക്ക് വരുന്നത്. ആൻഡ് ഈ ഒരു സിമ്പിൾ പാർട്ടി വെയർ കളക്ഷൻസിൻ്റെ കൂടെ എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് മാച്ചിങ് ആയിട്ടുള്ള ഹിജാബ്സ് സെലക്ട് ചെയ്യാമെന്നും കൂടിയും ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഫസ്റ്റ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ത്രീ പീസ് സൽവാർ സെറ്റാണ്. ഇത് വന്നിട്ട് ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ, ജോർജറ്റ് മെറ്റീരിയലാണ് ടോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ടോപ്പിലും എൻഡിലി ഒരു ലേസ് ഉണ്ട്. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് ഫോൾഡിങ് അയച്ചിട്ട് കാണിച്ചു തരാം. ഇത് വർക്ക് കുറവാണ് ടോപ്പിൽ, പക്ഷേ ആ ഉള്ള വർക്ക് ഒരു ചെറിയ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ലുക്ക് തരുന്നൊരു വർക്കാണ്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഓക്ക് പോർഷൻ നിങ്ങളുടെ അടിയിൽക്ക് വന്നിട്ട് സിമ്പിളായിട്ടുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട്. എൻഡ് പോർഷനിലൊക്കെ ഉള്ള ആ ഒരു വർക്ക് യോക്ക് പോർഷനിലുണ്ട്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റിൽ ടോപ്പിൻ്റെ എൻഡിൽ മാത്രം ആ ലേസ് വർക്കും കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒരു സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത്. ഇനി ഇതിൻ്റെ സ്ലീവിൽ വരികയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഹെവി വർക്കും അതുപോലെ തന്നെ എൻഡിൽ ആ ഒരു സീക്വൻസ് വർക്കും അതുപോലെ ഇതും കൊടുത്തിട്ടുണ്ട്, ലേസും കൊടുത്തിട്ട്. ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് തടിയുള്ള ആൾക്കാരൊക്കെ എണ്ണുന്നുണ്ടെങ്കിലും കുറച്ച് ഫ്ലോയി ആയിട്ട് നിൽക്കും. ഇങ്ങനെ സ്റ്റിഫ് ചെയ്ത് ഇങ്ങനെ ഒന്നായിട്ട് വിടർന്ന് നിൽക്കില്ല. ഇത് 3 മീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതായത് ആംഗിൾ ലെങ്ത് ഇല്ല, എന്നാൽ നല്ല ഹൈറ്റ് തോന്നുന്ന രീതിയിൽ ആംഗിൾ ലെങ്ത് ഇല്ലാതെ ഒരു 3/4 കഴിഞ്ഞിട്ടുള്ള ഒരു ലെങ്ത്തിലാണ് ഇത് വരുന്നത്. 3 മീറ്റർ ആണ് ഇതിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പാൻസ് നോക്കാം. പാൻസ് വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള
പെൻസിൽ പാൻസ് പോലെയാണ് വരുന്നത്. അതിൻ്റെ എൻഡ് പോർഷനിലായിട്ട് ടോപ്പിൻ്റെ അതേപോലത്തെ ലേസ് വർക്ക് വരുന്നുണ്ട്. എംബ്രോയിഡറി ആണത്. ആൻഡ് പിന്നെ വന്നിട്ട് ടോപ്പിൻ്റെ അതേ മെറ്റീരിയലിൽ തന്നെ വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയലിൽ സ്ട്രൈറ്റ് പാൻ്റായിട്ട് പെൻസിൽ പാൻസിൻ്റെ ആ ഒരു ലുക്കിലാണ് പോകുന്നത്. ആൻഡ് പാൻസിനും വന്നിട്ട് ലൈനിങ് ഉണ്ട് കേട്ടോ, ടോപ്പിനും ഉണ്ട്. മറ്റൊന്ന് ചിലപ്പോൾ നമുക്ക് പാൻസിന് ലൈനിങ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് നീലടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് ബോട്ടൺ വന്നിട്ട് ഹാഫ് ഇലാസ്റ്റിക്കും ഹാഫ് നോർമൽ പോർഷനും പോലെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ നെക്സ്റ്റ്, അപ്പോൾ ഇതാണ് പാൻസിൻ്റെ ഇത് സ്ട്രക്ചർ. നെക്സ്റ്റ് വന്നിട്ട് ഇതിൻ്റെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വന്നിട്ട് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണെന്ന് പറയാം. കാരണം ദുപ്പട്ടയിൽ വന്നിട്ടുള്ള വർക്ക് ഒന്നും കൂടി ഒരു ക്ലാസി ആയിട്ടുള്ള കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ് ചെയ്തൊരു വർക്കാണ് കേട്ടോ അതിൻ്റെ ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒരു പ്രീമിയം പ്രൊഡക്റ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഷോ. ആൻഡ് ഇത് 3 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ വൺ സൈഡൊക്കെ ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്ര തന്നെ നീളവും വീതിയും ഉണ്ട്. ആൻഡ് നമുക്ക് ടോപ്പിനേക്കാളും ഷോളും ഒന്നും കൂടി ഇങ്ങനെ ഫ്ലോയി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പാർട്ടികൾക്ക് അല്ലാതെ നോർമൽ ഫംഗ്ഷനും നോർമൽ പ്ലേസിലേക്കൊക്കെ ഇത് ഇടാനും പറ്റും. പാർട്ടി വെയർ ആയിട്ട് അങ്ങനെ രണ്ടും രീതിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചുരിദാറാണ് കേട്ടോ അത്. എനിക്ക് നെക്സ്റ്റ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇതിലേക്ക് എങ്ങനെ ഷോൾ ഇപ്പോൾ ഇതിലേക്ക് ഏതാ ഇടാന്നിങ്ങനെയുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ രണ്ട് രീതിയിൽ ഇതിലേക്ക് ഷോൾ ഇടലുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ചുരിദാറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഷോൾ ഇടുക തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷോൾ വന്നിട്ട് ഒന്ന് വൺ സൈഡായിട്ടാണ് അധികം ഇടുക. അതാണ് ഞാൻ കൂടുതലായിട്ടും ഇടൽ. കാരണം ഇപ്പോൾ അധികവും ആൾക്കാരും അങ്ങനെയാണ്, ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. സോ അധികം അങ്ങനെ ഇടും. അപ്പോൾ പിന്നെ ചില കേസിൽ എനിക്ക് വൺ സൈഡ് കുറച്ചും കൂടി ഒരു കവറേജ് ഇല്ലാന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഈ ഒരു ഹിജാബ് വെച്ചിട്ടാണ് കേട്ടോ ഇതിൽ പെയർ ചെയ്യുക. ഇതൊരു അമേസിങ് ഹിജാബാണ് കേട്ടോ. ഭയങ്കര ഫ്ലഫി ആയിട്ട് നിൽക്കുന്ന, കുറച്ചും കൂടി നമ്മുടെ ഫേസിന് കുറച്ചൊന്നും ഇങ്ങനെ ഒരു ഒട്ടി നിൽക്കാത്ത തരത്തിലൊരു വിടർന്ന് നിൽക്കുന്ന ഒരു ഹിജാബാണ്. ഇതിൻ്റെ ആക്ച്വൽ മെറ്റീരിയൽ വന്നിട്ട് ഇത് പ്ലീറ്റഡ് സിൽക്കാണ് കേട്ടോ. കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇപ്പോൾ ഒരു വീറ്റി സ്കിൻ ടോണൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷെയ്ഡാവുമ്പം നമുക്ക് ഒന്നും കൂടിയും കുറച്ചും കൂടി ഒരു നല്ല ഭംഗിയുള്ള ലുക്ക് കിട്ടും കേട്ടോ ഇങ്ങനത്തെ ഷെയ്ഡാവുമ്പം. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു കളറിലേക്ക് ഈ ഒരു ഹിജാബ് പെർഫെക്റ്റ് മാച്ചാണ്. അപ്പോൾ ഞാനിത് സെലക്ട് ഈ കളറ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കളറിലേക്ക് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് കളർ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഇത് മാച്ചാവുമെന്ന് നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചുരിദാറിലേക്ക് ഹിജാബ് എടുക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഏകദേശം ഒരു മാച്ചിങ് തോന്നുന്ന കളേഴ്സ് തമ്മിൽ വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ടും നമുക്ക് അത് ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക. നമ്മളുടെ ഡ്രസ്സിൻ്റെ കളർ ഹിജാബി ഗേൾസ് നടിച്ചെടുത്താൽ ആ ഡ്രസ്സ് ഇട്ട് ഒരുപാട് ഹിജാബി ഗേൾസിൻ്റെ പിക്സ് വരും. അപ്പോൾ അതിലൊക്കെ ഏറ്റവും നല്ലതും നമ്മളുടെ സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ളൊരു ഹിജാബും സെലക്ട് ചെയ്യാൻ നോക്കുക. സോ ലാസ്റ്റ് പറഞ്ഞതൊരു ടിപ്പാണ്. സോ ഗൂഗിൾ ആരും മിസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ലുലു. താങ്ക് യു.